പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹബന്ധങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കും കൂടെ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇടയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു വിഷയമാണ്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് സാക്ഷ്യം പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു നൽകപ്പെട്ടിട്ടുള്ള പേരുകളും പദവികളും അതുപോലെ യേശുക്രിസ്തുവിന് ഉള്ളതായി പറയപ്പെടുന്ന പ്രവൃത്തികൾ, ഇവ രണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളായി യോഹന്നാൻ സമർത്ഥിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് യോഹന്നാൻ നൽകുന്ന സാക്ഷികളെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന എല്ലാ ദൈവവചനങ്ങൾക്കും ശ്രദ്ധേയമായ സാക്ഷികളെ ദൈവം വച്ചിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുന്നതിൻ്റെ തന്നെ ഉദ്ദേശം ദൈവപുത്രനായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം, അതിനായിട്ടത്ര ഞാനിത് എഴുതുന്നത് എന്നാണ് അദ്ദേഹം യോഹന്നാൻ്റെ സുവിശേഷം 20:30-31 പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷികൾ ആരൊക്കെയാണ് എന്ന് യോഹന്നാൻ ഈ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈ സാക്ഷികളെ സംബന്ധിച്ച് ധാരാളം വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ, 15-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 28-ാം വാക്യം, 5:31-37 8:18-15-27-18-23 ഈ വാക്യങ്ങളിലെല്ലാം യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് ഉള്ള സാക്ഷ്യം അല്ലെങ്കിൽ സാക്ഷികളെ കൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിളിലെ സാക്ഷികളെ നമുക്ക് 100% വിശ്വസിക്കാൻ കഴിയും. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് പറയുന്ന സാക്ഷികളെ, അവരിൽ അനേക ആളുകളും കർത്താവിനോടുകൂടെ അവൻ്റെ ഐഹിക നാളിൽ സഹകരിച്ചവരും അവനെ നേരിൽ കണ്ടവരും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരും അവൻ്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, പ്രസംഗങ്ങൾ ഇവയ്ക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ചവരുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയാൻ മനുഷ്യരോട് എന്തെങ്കിലും പുകഴ്ച അവർ വാങ്ങിയിരുന്നില്ല. കാരണം മറിച്ച് കർത്താവിൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയുകയാൽ അവർ ഉപദ്രവിക്കപ്പെടുകയും അവരെ ദണ്ഡനത്തിനും ഉപദ്രവത്തിനും ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. അവരൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഭോഷ്ക അല്ലെങ്കിൽ കളവ് തങ്ങളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞതായി തിരുവെഴുത്തിൽ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷികളായി ഇവിടെ അണിനിരത്തുന്ന സാക്ഷ്യങ്ങളെല്ലാം തന്നെ 100% വിശ്വസനീയമാണ് എന്നുള്ളതാണ്. ആരെല്ലാമാണ് ഇവിടുത്തെ സാക്ഷികൾ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 7 പേരെയാണ് പ്രത്യേകം എടുത്ത ഈ ഭാഗത്ത് റെഫറൻസ് കൂടി കാണുന്നത്. 1, യോഹന്നാൻ സ്നാപകൻ, 1-ാം അധ്യായത്തിൻ്റെ 7:15-29 ഈ വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സാക്ഷ്യം ഈ വചന ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. 1:7 ഇങ്ങനെ വായിക്കുന്നു,
അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കുന്നതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവനെക്കുറിച്ച് പറയുക, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവർക്കും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു. ഇനി 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെയും സാക്ഷ്യമാണ്. 29-ാം വാക്യം, പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നവൻ കണ്ടിട്ടതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുമ്പായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 15-ാം വാക്യം, 29-ാം വാക്യം, ഈ വാക്യങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷ്യം യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. അവൻ ദൈവത്തിൻ്റെ വിഷയമാണ്, ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്നൊക്കെ പറഞ്ഞതെല്ലാം യോഹന്നാൻ ആരെക്കുറിച്ച് പറഞ്ഞു? അത് യേശു ക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു എന്ന് യോഹന്നാൻ തീർത്ത് ഇവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം നമുക്ക് വിശ്വസിക്കാം. കാര്യം യോഹന്നാൻ പറയുന്നു, ഞാനോ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. പരിശുദ്ധാത്മാവും അവൻ്റെ അടയാളം നൽകിയിരുന്നു. ആരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവരൂപേണ ഇറങ്ങുമോ അവൻ തന്നെ ദൈവത്തിൻ്റെ മിശിഹ എന്ന് ഒരടയാളവും യോഹന്നാന് ദൈവം നൽകിയിരുന്നു. യോഹന്നാന് അത് നേൽ കാണുകയുണ്ടായി. യോർദാനിൽ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വരികയും പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇവൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയും ദൈവപുത്രനായ യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് യോഹന്നാൻ്റെ സാക്ഷ്യം നമുക്ക് 100% വിശ്വസനീയമായി അംഗീകരിക്കുവാൻ സാധിക്കും. 2-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ സുവിശേഷത്തിൻ്റെ തന്നെ എഴുത്തുകാരനാകുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. അപ്പോസ്തലന്മാരുടെ കൂടുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അതേസമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മുൻനിർത്തി സുവിശേഷങ്ങളിൽ സുവിശേഷം എഴുതുകയും ചെയ്ത ആളാണ് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ. അദ്ദേഹം ഇതുകൂടാതെ 3 ലേഖനങ്ങളും സുവിശേഷവും വെളിപ്പാട് പുസ്തകവും പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ എന്ന് പറയുന്നത് ശിഷ്യന്മാരോടും അതുപോലെ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ നിന്നുള്ള അർത്ഥത്തിലാണ്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ കണ്ടു എന്നാ പറയുന്നത്. അതിന് യോഹന്നാൻ സാക്ഷ്യം പറയുകയാണ്, പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി അവനെ കണ്ടു എന്ന് പറയുന്നു. പോരായെങ്കിലും പത്രോസും യാക്കോബും യോഹന്നാനും മറ്റും മറുമലയിലിരുന്ന സമയത്താണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പരസ്യമായി പറഞ്ഞത്. അത് യോഹന്നാൻ കേട്ടതാണ്. മാത്രമല്ല അവൻ്റെ തേജസ്സും കണ്ടു. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാതവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെണ്ണയുള്ളതായി തീർന്നു എന്ന് വായിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുമ്പ് നിത്യതയുടെ പൂർവതയിൽ തനിക്കുണ്ടായ പിതാവിനോടുപത്തി ഉണ്ടായിരുന്ന മഹത്വവും തേജസ്സുമാണ്. ആ തേജസ്സാണ് യോഹന്നാനും യാക്കൂബും പത്രോസും ഒക്കെ അവിടെ ദർശിച്ചത്. അതുപോലെയെങ്കിൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്മോസിൽ വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത യോഹന്നാൻ ഉണ്ടാവുകയും അവൻ്റെ അംഗപ്രത്യേകമായ വർണ്ണന അവിടെ അദ്ദേഹം വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ യോഹന്നാൻ തീർത്ത് പറയുകയാണ്, വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി ആസ് ദ ഗ്ലോറി ഓഫ് ദി ഒൺലി ബിഗോട്ടൺ ഫ്രം ദി ഫാദർ, പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ അവനെ കണ്ടു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ അവൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയുന്നു. 3-ാമതായി പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 30-ഉം 45-ഉം വാക്യങ്ങളാണ്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1:30-45 വാക്യങ്ങൾ. 30-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുമ്പായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും
അവൻ ഇസ്രായേലിനെ വെളിപ്പെടുന്നതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണം, പ്രവാചകന്മാരുടെ സാക്ഷ്യം. പഴയ നിയമ ശൃംഖലയിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാന് ശേഷം പിന്നെ ദൈവം ആ നിലയിൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. ആ യോഹന്നാൻ ഈ പ്രവാചകന്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്, പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം. 45 വാക്യം നോക്കി, 45 വീണ്ടും യോഹന്നാൻ പറയുന്ന വാക്കുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്, നദരേലിനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ ഈ ആരെക്കുറിച്ച് മുൻകൂട്ടി എഴുതിയിരുന്നു, ആ ആളാണ് കർത്താവായ യേശു എന്ന് നഥനായേലിനോട് ഉള്ള സംഭാഷണത്തിലൂടെ അന്ത്രോസ് പറയുകയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഈ പഴയ തിരുവെഴുത്തുകളിൽ അധിക ഭാഗങ്ങളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രസ്താവിച്ചുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാൻ അതാണ് 30-45 വാക്യങ്ങൾ 1 കർത്താവിൻ്റെ ദൈവത്തിന് സാക്ഷ്യമായി പറയുന്ന 3 തെളിവ്. ഇനി 4 സാക്ഷി 33-34 വാക്യങ്ങൾ, 1 33-34 വാക്യങ്ങൾ. ആ സാക്ഷി മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. 33-34 വാക്യങ്ങൾ വായിക്കുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിൽ എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവനോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. നോക്കിക്കോണേ, ഇതിനേക്കാൾ വലിയ സാക്ഷിയുടെ ആവശ്യം, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അയ്യോ, പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷ്യമാണ്. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമോ, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവർത്തിക്കുമോ, അവൻ തന്നെ ക്രിസ്തു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നേരിട്ട് പറയുന്ന സാക്ഷ്യമാണ്. അതാണ് 4 സാക്ഷ്യം. ഇനി 5 സാക്ഷ്യം, 1 വാക്യം, 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ അന്ത്രയോസ് ആയിരുന്നു, അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സുവിശേഷത്തിൽ മാത്രം പറയപ്പെടുന്ന റെഫറൻസിലൂടെ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ എന്ന് സ്ഥാപിക്കാൻ ഇന്ന് യുക്തിവാദികളും ക്രൈസ്തവരുടെ ഇടയിലെ കുറെ യുക്തിവാദി പണ്ഡിതന്മാർ എന്ന് അഭിപ്രായപ്പെടുന്ന സ്വയം അഭിപ്രായപ്പെടുന്ന കുറെ പണ്ഡിതന്മാരും കൂടെ ഈ ക്ലബ് ഹൗസിലും അതുപോലെ ഇവിടെ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കടന്ന് വലിയ യുദ്ധങ്ങൾ നടക്കുകയും വലിയ വാദപ്രതിവാദങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവമാണെന്ന് അത് മിക്ക ആൾക്കാർക്കും യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ സഭാപിതാക്കന്മാരായ ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകള് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചരിത്രത്തിൽ കൂടിയുള്ള തെളിവുകൾ. എനിക്ക് ചരിത്രത്തിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യം അധികമില്ല, കാര്യം വേദപുസ്തകം തന്നെ അതിനായിട്ട് സാക്ഷീകരിക്കുന്നു. ഇപ്പൊ സഭാപിതാക്കന്മാരൊക്കെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരായിരുന്നു. അവരുടെ റൈറ്റിംഗ്സ് ഒന്നും ദൈവനിശ്വസ്തയില്ല, അതായത് ഇൻസ്പയർഡ് അല്ല. അത് അപ്പോസ്തലന്മാർ മാത്രം എഴുതിയ വിശുദ്ധ വേദപുസ്തകമാണ് ദൈവനിശ്വസ്തമായിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരായിരുന്ന സഭാപിതാക്കന്മാര് അവരാ അപ്പോസ്തലന്മാരെന്ന് പഠിച്ച സത്യങ്ങളിൽ കൂടി നിലനിൽക്കുന്ന ആളായിരുന്നു. അവർക്ക് തന്നെ വൈപരീത്യങ്ങളായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും കർത്താവിന്റെ ഇരുവിധ പ്രകൃതത്തെ ചോദ്യം ചെയ്യുന്നവരും അതുപോലെ കർത്താവായ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ ചോദ്യം ചെയ്യുന്നവരും അങ്ങനെ നിരവധിയായ ആളുകൾ ഈ സഭാപിതാക്കന്മാരുടെ ലിസ്റ്റിൽ ഉണ്ട്. അതുകൊണ്ട് ഈ സഭാപിതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം പറയുന്നു കർത്താവായ യേശു ദൈവമാണ്. ഇവിടെ അന്ത്രയോസ് പറയുന്ന സാക്ഷ്യമാണ്. അന്ത്രയോസ് ഒരു ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ വ്യാപൃതനായ ദൈവഭൃതനായിരുന്നു. അവനവന്റെ ശുശ്രൂഷ ആരംഭിച്ചത് സ്വന്തം ഭവനത്തിലാണ്. അതാണ് ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഇനി അടുത്തത് 45 വാക്യമാണ്. 1 45 വാക്യം. 45 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഫിലിപ്പോസ് നഥനയിലിനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഇത് ഫിലിപ്പോസിന്റെ സാക്ഷ്യമാണ്. ഫിലിപ്പോസ് വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെയുള്ള ഈ സാക്ഷ്യത്തെ പുറകോട്ട് നോക്കി നോക്കിയ ശേഷം
യോഹന്നാൻ സ്നാപകനും യോഹന്നാൻ അപ്പോസ്തലനും പഴയ നിയമ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അന്ത്രയോസും അവൻ്റെ സഹോദരനായ അന്ത്രയോസും പറഞ്ഞ സാക്ഷ്യത്തെ പുറകോട്ട് നോക്കി കണ്ട് പറയുകയാണ്, ഇവൻ ആരാണ്? കർത്താവായ യേശു. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? അവൻ തന്നെയാണ് ഇവൻ എന്ന് പറയുക. ഇനി ഏഴാമത്തെ തെളിവ് അല്ലെങ്കിൽ സാക്ഷ്യം എന്നത് നഥനയലിൻ്റെ സാക്ഷ്യമാണ്. ഒന്നാമധ്യായത്തിൻ്റെ 49-ാം വാക്യം 49-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവിടെ നഥനയൽ പറയുകയാണ്, എന്താ പറയുന്നേ? നഥനയൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് നീ നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് പറഞ്ഞു. റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാനും അന്ത്രയോസും അവരെ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ കൊണ്ട് രക്ഷയിലേക്ക് വന്ന ആളുകളാണ്. അതായത് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്ന ആ ശുശ്രൂഷകരുടെ വന്ന ആളാണ് ഇവിടെ ഈ അന്ത്രയോസും യോഹന്നാനും. പത്രോസ് അന്ത്രയോസ് മുഖാന്തരമായി, അതായത് അന്ത്രയോസിന്റെ വ്യക്തിഗത സുവിശേഷീകരണം മുഖാന്തരമായിട്ടാണ് പത്രോസ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണമായത്. യോഹന്നാനും അന്ത്രയോസും യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമായും, പത്രോസ് അന്ത്രയോസിന്റെ സുവിശേഷ പ്രവർത്തനം മുഖാന്തരമായും മുമ്പോട്ട് വരുമ്പോൾ ഫിലിപ്പോസിനെ, അതായത് ഫിലിപ്പിനെ കർത്താവ് നേരിട്ട് വിളിച്ച് തൻ്റെ ശിഷ്യനാക്കിയായിരുന്നു. നഥനയേല് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടത് ഈ ഫിലിപ്പിൻ്റെ വാക്കിന് മുഖാന്തരമാണ്. അതായത് ഫിലിപ്പ് അവരോട് പറഞ്ഞു കൊടുത്ത ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ഈ നഥനയേല് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാനും അറിയുവാനും അവസരമുണ്ടായത്. മാത്രമല്ല, അങ്ങനെ ഈ ആളുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയും. ദൈവം തൻ്റെ ജനത്തിൻ്റെ ബിരുദങ്ങളായ സാഹചര്യങ്ങളെയും അവരുടെ സാക്ഷ്യങ്ങളെയും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയാനായി കാലാകാലങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് അതുല്യനായ നിസ്തുല്യനായിരിക്കുന്ന ദൈവ പുത്രനാണെന്ന് യോഹന്നാൻ തൻ്റെ ഈ സുവിശേഷത്തിൽ കൂടെ സാക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ പഠനത്തിൽ നമ്മൾ പഠിച്ചത്, ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കർത്താവായ യേശു ക്രിസ്തു നൽകപ്പെട്ടിട്ടുള്ള പേരുകളും പദവികളും ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നു. രണ്ടാമത് പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളാണ്, അതുകൊണ്ട് അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നു. മൂന്നാമത് ഇപ്പോൾ നമ്മൾ പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്ന സാക്ഷികൾ, അവരുടെ സാക്ഷ്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നു. അത് അതിൽ ഏഴ് തെളിവുകൾ അവർ പഠിച്ചു. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ. രണ്ട്, അപ്പോസ്തലനാകുന്ന യോഹന്നാൻ. മൂന്ന്, പഴയ നിയമ പ്രവാചകന്മാർ. നാല്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അഞ്ച്, അന്ത്രയോസ്. ആറ്, ഫിലിപ്പോസ്. ഏഴ്, നഥനായേൽ. ഇത്രയും ആളുകളുടെ നേരിട്ടുള്ള സാക്ഷ്യം ഈ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് അനുകൂലമായ സാക്ഷ്യമായി വിശുദ്ധ തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നു. ഇത്രയും വ്യക്തമായ സാക്ഷ്യത്തിലൂടെ ക്രിസ്തു ദൈവത്വനാണെന്ന് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യാൻ കുറേ ആളുകൾ ഓടി നടക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെ തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യം ആയിരിക്കുന്നു. ഈ പഠനം എല്ലാ നിലയിലും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിശ്വസ്തകരങ്ങളിലേക്ക് നിങ്ങളെയും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ, സാഹചര്യങ്ങൾ അനുകൂലമായാൽ വീണ്ടും ഈ പഠനം നമുക്ക് തുടരുവാൻ ഇടയാകുന്നതാണ്. അതുവരെയും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള